എല്ലാവർക്കും നമസ്കാരം. ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി 28 ബുധനാഴ്ച. വാർത്തയ്ക്കായി നമ്മൾ ആശ്രയിക്കുന്നത് കേരള കൗമുദി കൊല്ലം എഡിഷൻ പത്രത്തെയാണ്. ടി പി വധത്തിൽ ഇരട്ട ശിക്ഷ എന്നാണ് കേരള കൗമുദിയുടെ ലീഡ് വാർത്ത. ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റവാളികൾക്ക് വിചാരണ കോടതി നൽകിയ ജീവപര്യന്തം ശിക്ഷ ഇരട്ടിപ്പിച്ചും വെറുതെ വിട്ടവരെ ജീവപര്യന്തത്തിൽ ശിക്ഷിച്ചും ഹൈക്കോടതി നീതിവ്യവസ്ഥ കൂടുതൽ ഭദ്രമാക്കി. വെറുതെ വിട്ട സി പി എം നേതാക്കളായ കെ കെ കൃഷ്ണൻ, ജ്യോതിബാബു എന്നിവർക്കാണ് ജീവപര്യന്തം. പ്രധാന പ്രതികളായ എം സി അനൂപ്, കിർമാണി മനോജ്, കൊടി സുനി, ടി കെ രജീഷ്, മുഹമ്മദ് ഷാഫി, കെ ഷിനോജ് എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം എന്ന് കേരളകൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ ബഹിരാശ സഞ്ചാരികളെ പ്രഖ്യാപിച്ച വാർത്തയും കേരളകൗമുദി മുൻപേജിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മലയാളി പ്രശാന്ത്, ഗഗൻയാൻ നായകൻ, 4 ബഹിരാകാശ സഞ്ചാരികളെ മോദി പ്രഖ്യാപിച്ചു. ഇന്ത്യ ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിച്ച് ചരിത്രം കുറിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിന്റെ നായകൻ മലയാളി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പ്രശാന്ത് ഉൾപ്പെടെ പരിശീലനം തുടരുന്ന 4 ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ തുമ്പ വി എസ് എസ് സിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. പ്രശാന്ത് ഉൾപ്പെടെ 3 പേരാണ് 2025 ഗഗൻയാൻ പേടകത്തിൽ ബഹിരാകാശത്തേക്ക് പോവുക. നടൻ സുരാജ് വെഞ്ഞാറമൂടിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്ത വാർത്ത കേരളകൗമുദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അഭിനയിച്ച ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമയുമായി കണക്ട് ചെയ്താണ് അതിൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ഓഫ് സ്ക്രീനിലെ ഡ്രൈവിംഗ് ലൈസൻസിൽ സുരാജ് പ്രതിനായകൻ. സംഭവകഥ സിനിമയാകുന്നത് വലിയ വാർത്തയല്ല. എന്നാൽ മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ കഥ പറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് സിനിമ ഏതാണ്ട് യാഥാർത്ഥ്യമാകുന്ന സ്ഥിതിയാണിപ്പോൾ നടൻ സുരാജ് വെഞ്ഞാറമൂടിന്. താരത്തിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള മോട്ടോർ വകുപ്പിൻ്റെ നടപടിയാണ് ട്വിസ്റ്റായത്. രാത്രി സുരാജ് ഓടിച്ച കാറിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റ സംഭവത്തിലാണ് നടപടി എന്നും കൗമുദി വാർത്ത പറയുന്നു. കേരളത്തിൽ ബി ജെ പി 2 സീറ്റ് നേടും എന്ന് മോദി പറഞ്ഞത് കേരളകൗമുദി വാർത്തയാക്കുന്നുണ്ട്. കേരളത്തോട് കേന്ദ്ര സർക്കാർ ഒരു തരത്തിലുള്ള വിവേചനവും കാട്ടിയിട്ടില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി 2 സീറ്റ് നേടുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരള പദയാത്ര സമാപനത്തോടനുബന്ധിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള വികസനത്തിന് കേന്ദ്രം നൽകിയ സംഭാവനകൾ എണ്ണിപ്പറഞ്ഞു മോദി. മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ ഒരാൾക്കും കഴിഞ്ഞ 10 വർഷവും വിവേചനമോ അവസര നഷ്ടമോ ഉണ്ടായിട്ടില്ലെന്നും വ്യക്തമാക്കി. 3 മോദി സർക്കാരിലും അതുണ്ടാകില്ലെന്ന ഗ്യാരണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യസഭ ക്രോസ് വോട്ടിംഗ് പൂരം. ഹിമാചലിൽ സിംഗ്വി തോറ്റു. ഉത്തർപ്രദേശ്, കർണാടക, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ 15 രാജ്യസഭാ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് പൂരം. യു പിയിൽ സമാജ്വാദി പാർട്ടി, ഹിമാചലിൽ കോൺഗ്രസ് എം എൽ എമാർ ബി ജെ പിക്കും കർണാടകയിൽ ബി ജെ പി എം എൽ എമാർ കോൺഗ്രസിന് വോട്ട് ചെയ്തു. ഹിമാചലിൽ കോൺഗ്രസ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി പാർട്ടി സ്ഥാനാർത്ഥിയും ദേശീയ വക്താവുമായ മനു അഭിഷേക് സിംഗ്വിയെ അട്ടിമറിച്ച് ബി ജെ പിയുടെ ഹർഷ് മഹാജൻ ജയിച്ചു. യു പിയിൽ 10 സീറ്റിൽ 8 ബി ജെ പിയും 2 സമാജ്വാദ് പാർട്ടിയും ജയിച്ചു. കർണാടകയിൽ കോൺഗ്രസിന് 3 ബി ജെ പിക്ക് 1 സീറ്റും ലഭിച്ചു. ഹിമാചലിൽ അട്ടിമറി. ഹിമാചലിൽ ജയമ ഉറപ്പിച്ച മനു അഭിഷേക് സിംഗ്വിക്ക് തിരിച്ചടിയായത് 40 കോൺഗ്രസ് എം എൽ എമാരിൽ 6 പേരും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന 3 സ്വതന്ത്രനും ഹർഷ് മഹാരാജന് ക്രോസ് വോട്ട് ചെയ്തതാണ്. സിംഗ്വിക്കു ലഭിച്ചത് 34 വോട്ട്. 25 ബി ജെ പി വോട്ടുകളും 9 ക്രോസ് വോട്ടുകളും ചേർന്നപ്പോൾ ഹർഷിനും 34 വോട്ട് കിട്ടി. തുടർന്ന് നറുക്കെടുപ്പിലൂടെ വിജയിയെ പ്രഖ്യാപിച്ചു. ക്രോസ് വോട്ട് ചെയ്ത 9 പേരെ സി ആർ പി എഫ് ജവാന്മാരുടെ സുരക്ഷയിൽ ബി ജെ പി ഹരിയാനയിലേക്ക് മാറ്റി. ഗഗൻയാൻ സംഘത്തിൽ ഒരു മലയാളി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ആ ടീമിൻ്റെ ക്യാപ്റ്റനായിരിക്കും എന്നത് മലയാളിയെ സംബന്ധിച്ച് ഒരു സർപ്രൈസ് ആയിരുന്നു. കൂടാതെ ഒരു സർപ്രൈസ് ചലച്ചിത്രതാരം ലെനയും കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഗഗൻയാൻ സംഘത്തെ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ നയിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചപ്പോൾ മലയാളികളുടെ പ്രിയതാരം ലെന സന്തോഷ കണ്ണീരണിഞ്ഞു. ഈ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു ലെന. തൊട്ടു പിന്നാലെ ഇൻസ്റ്റാഗ്രാമിൽ ലെന ആ രഹസ്യം വെളിപ്പെടുത്തി. 2024 ജനുവരി 17 പ്രശാന്തിനെ പരമ്പരാഗത ചടങ്ങിൽ വെച്ച് അറേഞ്ച്ഡ് മാരേജിലൂടെ വിവാഹം കഴിച്ചു എന്ന് ലെന വെളിപ്പെടുത്തി. ആ വാർത്ത കേരളകൗമുദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊല്ലം ബീച്ചിൽ കടലാമോ മുട്ടയിട്ടു എന്നൊരു വാർത്ത കേരളകൗമുദിയിലുണ്ട്. സഞ്ചാരികളുടെ തിരക്കുള്ള കൊല്ലം ബീച്ചിൽ മുട്ടയിടാൻ കടലാമ എത്തി. ഇന്നലെ രാത്രി 9:30 കൊല്ലം ബീച്ചിലെ മണൽത്തിട്ടയിലാണ് കടലാമോ മുട്ടയിട്ടത്. ബീച്ചിലെത്തിയവരാണ് സംഭവം ആദ്യം കണ്ടത്. സാധാരണ ആളടക്കമില്ലാത്ത സ്ഥലത്താണ് കടലാമോ മുട്ടയിടാറുള്ളത്. സമീപകാലത്ത് ആദ്യമായാണ് കൊല്ലം ബീച്ചിൽ കടലാമോ മുട്ടയിടാറുള്ളത്. മണൽ വകഞ്ഞുണ്ടാക്കുന്ന കുഴികളിൽ മുട്ടയിട്ട ശേഷം ഇവ കടലിലേക്ക് മടങ്ങുമെങ്കിലും മുട്ട വിരിയുന്നതുവരെ പരിസരത്ത് കാണും. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തുവന്ന് സ്വയം കടലിലേക്ക് പോകും. എന്നാൽ ബീച്ചിൽ തെരുവുനായ ശല്യമുള്ളത് മുട്ടയ്ക്ക് ഭീഷണിയാണ്. അതിനാൽ നാട്ടുകാർ വിവരം വനംവകുപ്പിനെയും പോലീസിനെയും അറിയിച്ചു. ജനവാസ മേഖലയിലെ മുട്ടയിടൽ സന്ദർഭങ്ങളിൽ വനംവകുപ്പ് വേലികെട്ടി മുട്ട സംരക്ഷിക്കുന്ന പതിവുണ്ട്. ഒലിവ് റിഡലി വിഭാഗത്തിൽപ്പെട്ട ആമയാണ് കൊല്ലം ബീച്ചിൽ മുട്ടയിട്ടതെന്നാണ് സംശയിക്കുന്നത്. ഈ വിഭാഗത്തിലെ ആമകൾ 126 മുട്ടകൾ വരെ ഇടാറുണ്ട്. കാലാവസ്ഥയനുസരിച്ച് 45 മുതൽ 70 ദിവസം വരെ വേണ്ടിവരും മുട്ട വിരിയാൻ എന്ന് കേരളകൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു. സ്പോർട്സ് വാർത്തകൾ നോക്കിയാൽ 2020 പുതിയൊരു ലോക റെക്കോർഡ് പിറന്നിരിക്കുന്നു. നമീബിയൻ താരത്തിന് അതിവേഗ 2020 സെഞ്ചുറി.
ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിക്ക് ഉടമയായി നമീബിയൻ താരം യാൻ നിക്കൽ ലോഫ്ലി ഈറ്റൻ. ഇന്നലെ നേപ്പാളിനെതിരെ കീർത്തിപുരിയിൽ നടന്ന മത്സരത്തിലാണ് റെക്കോർഡ് പിറന്നത്. 33 പന്തുകളിൽ നിന്നാണ് ലോഫ്ലി സെഞ്ചുറിയിലെത്തിയത്. 8 സിക്സും 11 ഫോറും അടങ്ങുന്നതായിരുന്നു ഈറ്റന്റെ റെക്കോർഡ്. മത്സരത്തിൽ ആകെ 36 പന്തിൽ നിന്ന് 101 റൺസുമായി ഈറ്റൻ പുറത്താകാതെ നിന്നു. ന്യൂസ് ടുഡേ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.